ഇവിടെ കർപ്പൂരം കത്തിച്ച് അന്നേരം റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ വലുപ്പം ഇത് ആരെ കൊച്ചാക്കണ്ട കേട്ടോ, നമ്മുടെ പേര് വിളിച്ചു ആ
ಅಂದೇ ಕಡಲೆ ಕಾಳಿದಾಸ.
നേരെ പോട്ടെ കാര്യം അത് അങ്ങോട്ട് തെറ്റും പോലെ അത് അവൾ തിരിച്ചില്ല അത് പൊക്ക് അത് തിരി അത് നീണ് തന്നാതെ അത് നീണ് എന്നാൽ മുമ്പോട്ട് നീർത്തി കഴിക്കാനും വണ്ടി വണ്ടി ഇറങ്ങി അങ്ങനെ വണ്ടി ഇറങ്ങത്തേ ഇല്ല ഇനി ഇറങ്ങത്തില്ല ആ നീള് പറയാം അത് നിത്യം കളിയൊരു ഒരാളും പറയണേ എല്ലാവരും പറയല്ലേ ഞങ്ങളുടെ കാളിദാസ.
ഭദ്രകാളി ദാസൻ താഴത്തുള്ള
അവൻ വരികയാണ്. വടക്കുന്നാഥന്റെ ഗോപുരനടയിൽ തിടമ്പേറ്റി നിൽക്കുന്ന മാതംഗ സൗന്ദര്യം പോലെ വനവാസവും പട്ടാഭിഷേകവും രാജസൂയവും കഴിഞ്ഞെത്തിയ ഋഷഭ ചക്രവർത്തി അഴകും ആകാരഭംഗിയും തന്നോളം മറ്റാർക്കുമില്ലെന്ന് കാട്ടിത്തന്നവനാണവൻ. പിച്ചപച്ച മണ്ണയിൽ കാലുറപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവർക്ക് മുന്നിൽ കരുത്താറ്റി തലയെടുപ്പോട് നിന്നവനാണവൻ. അവൻ വിശേഷണങ്ങൾ അതീതനാണ്. അവൻ രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ വരുന്നു അമ്മയായി, ജഗദമ്പികയായി, കരുണയായി, കാരുണ്യമൂർത്തിയായി, കലികാല സ്വരൂപിണിയായി കുടികൊള്ളുന്ന തിരുവമൻകുന്നത്തു ദേവിയുടെ തിരുമുന്നിലേക്ക്. ഒരു ദേശത്തിന്റെ തോളിലേറി അവൻ വരുന്നു. ഋഷഭ സൗന്ദര്യത്തിന്റെ അവസാന വാക്ക് ഋഷഭ ചക്രവർത്തി, ഋഷഭ സൗന്ദര്യത്തിന്റെ രാജപ്രൗഢി, തിരുവമൻകുന്നത്തു ദേവിയുടെ പ്രിയപുത്രൻ, നന്ദികേശ പെരുമാൾ, ഭദ്രകാളിദാസൻ, താഴത്തുകുളക്കട വലിയ